നമസ്കാരം റാഫ്ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായി റൊണാൾഡോ കൂമാൻ 6 മാസം തികച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രകടനം എടുത്തു നോക്കിയാൽ അത് ബാഴ്സലോണക്ക് നല്ലതായിരുന്നുവോ അതല്ല നെഗറ്റീവായിരുന്നുവോ? സ്വാഭാവികമായിട്ടും ഇത്തരം ചർച്ചകൾ ആരാധകർക്കിടയിൽ നടക്കുന്നുണ്ടാവും. നമുക്കറിയാം 8-2 കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക്കിനോട് നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് റൊണാൾഡോ കൂമാൻ ടീമിനെ ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ആ ഒരു സ്ഥാനത്തേക്ക്, പരിശീലക സ്ഥാനത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ നിയമിച്ചത്. ഒരു വലിയ ടാസ്ക്കാണ് അദ്ദേഹത്തിന് നടത്താനുണ്ടായിരുന്നത്. മാനസികമായി ആകെ തകർന്നു പോയ ഒരു സ്ക്വാഡിനെ അദ്ദേഹത്തിന് റീജുവനേറ്റ് ചെയ്തെടുക്കണമായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു 6 മാസത്തെ കണക്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് പോസിറ്റീവുകളേക്കാൾ കൂടുതൽ നെഗറ്റീവ്സാണുള്ളത് എന്നാണ് മാർക്ക വിശകലനം നടത്തിയിരിക്കുന്നത്. അവരുടെ ലേഖനത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, കൂമാൻ 6 മന്ത്സ് വിത്ത് മോർ നെഗറ്റീവ്സ് ദാൻ പോസിറ്റീവ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്സിനേക്കാൾ കൂടുതൽ നെഗറ്റീവ്സാണ് അവരുടെ കൂമാൻ്റെ ഈ ഒരു 6 മാസക്കാലത്തുണ്ടായിരിക്കുന്നത്. ഇത് ഏതർത്ഥത്തിലാണ് എന്നുള്ളത് വിശകലനത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നെഗറ്റീവ്സ് ഒറ്റ നോട്ടത്തിലെടുത്താൽ ലാലീഗയുടെ സ്റ്റാർട്ടിങ്ങിലുള്ള അവരുടെ സ്ട്രഗിളിംഗ്, അത് നെഗറ്റീവായിരുന്നു. അത് തന്നെയാണ് ഇത്തവണ കിരീടത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയുമോ എന്നുള്ളൊരു വലിയ ചോദ്യം ലാലീഗയിൽ ഇപ്പോൾ അവശേഷിപ്പിക്കുന്നത്. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ പരാജയപ്പെട്ടു, കിരീടം നേടാനുള്ള ഒരു അവസരം നഷ്ടമായി. മത്സരത്തിൻ്റെ അവസാന നിമിഷം വരെ മുന്നിൽ നിന്നതിന് ശേഷമാണ് സമനില വഴങ്ങുന്നതും പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നതും പരാജയപ്പെടുന്നതുമൊക്കെ. കോപ്പ ഡെൽ റേയിൽ ഒരു വലിയ ടാസ്ക് അവരുടെ മുന്നിൽ ഇപ്പോഴുണ്ട്. ആദ്യപാദം പരാജയപ്പെട്ട് കഴിഞ്ഞു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഏതാണ്ട് പുറത്തായ മട്ടിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് ഒക്കെയുണ്ട്, അതിനിടയ്ക്ക് ചില പോസിറ്റീവ്സ് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം. അദ്ദേഹം ടീമിനെ റീജുവനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരുടെ ഓൾഡ് ഗാർഡിൽ നിന്ന് കുറേ യുവതാരങ്ങളെ കൂടി കൊണ്ടുവന്നുകൊണ്ടൊരു റീബിൽഡിങ്ങിനുള്ള ശ്രമമുണ്ട് എന്നത് സത്യമാണ്. റിക്കി പുജിന് വലിയ അവസരങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്ന് പലപ്പോഴും പലരും പറയാറുണ്ടെങ്കിലും അതൊരു അപവാദം മാത്രമാണ്. മറുഭാഗത്ത് സെർജിനോ ഡെസ്റ്റിനെ പോലെ, പെഡ്രിയെ പോലെയുള്ള താരങ്ങൾക്ക്, ഫ്രങ്കി ഡിയോങ്ങിനെ പോലെയുള്ള താരങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ടീമിനെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അൻസു ഫാറ്റിക്ക് പരിക്ക് പറ്റി, അല്ലായിരുന്നെങ്കിൽ ഫാറ്റിയും ഈ ഒരു ഗണത്തിലേക്ക് വരുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ട്രാൻസിഷൻ ഒരു സ്മൂത്തായി നടത്താനുള്ള ശ്രമത്തിൽ കൂമാൻ ഇപ്പോൾ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അതൊരു പോസിറ്റീവ് തന്നെയാണ്. ഇനിയിപ്പോൾ ലാലീഗയിലുള്ള ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. നമുക്കറിയാം ലാലീഗയിൽ അവർക്ക് തുടക്കത്തിൽ അത്ര നല്ല രൂപത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇപ്പോൾ കിരീടത്തിലേക്ക് പോകാൻ അവരെ തടയുന്നതും. കഴിഞ്ഞ 7 മത്സരങ്ങൾ തുടർച്ചയായി ലാലീഗയിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ തുടക്കത്തിൽ മുട്ടിടിച്ചതുകൊണ്ട്, കാലിടറിയതുകൊണ്ട് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ഫേവറേറ്റ്സുകളായി നിൽക്കുകയാണ്. ഈ ഗ്യാപ്പ് എത്രത്തോളം അവർക്ക് ഫില്ല് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ക്ലോസിംഗ് നടത്താൻ കഴിയും എന്നുള്ളത് കണ്ടറിയണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൗണ്ട്ലെസ് ഇഞ്ചുറീസാണ്. ഒന്നിനു പുറകെ ഒന്നായി നിരവധി പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പരിക്കേറ്റുകൊണ്ടേയിരുന്നു. ജെറാർഡ് പിക്കെ, അൻസു ഫാറ്റി, സെർജി റോബർട്ടോ, ഫിലിപ്പെ കുട്ടീഞ്ഞോ, ഇങ്ങനെ പ്രധാന താരങ്ങൾക്ക് പരിക്കേറ്റുകൊണ്ടേയിരിക്കുന്ന ഒരു സീസണാണിത്. അതിനിടക്കാണ് അദ്ദേഹത്തിന് ടീമിനെ കൊണ്ടുപോകേണ്ടത് എന്ന കാര്യം കൂടി ഓർക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്ലബിന് പ്രസിഡന്റ് ഇല്ല. ഇപ്പോൾ ഇൻട്രിം പ്രസിഡന്റിൻ്റെ കീഴിലാണ് ക്ലബ്ബ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല പല തവണയും പല സന്ദർഭങ്ങളിലും കാര്യങ്ങൾ തുറന്നു പറയുന്ന, വളരെ ഹോണസ്റ്റ്ലി ആയിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്ന, സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന ഒരു സ്പോക്സ് പേഴ്സൻ്റെ റോളിലേക്ക് പോലും കൂമാൻ മാറുന്നത് നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ 6 മാസക്കാലത്തിനിടയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരിശീലക റോളിൽ ആദ്യത്തെ ഏറ്റവും വലിയ ബ്ലോ എന്ന് പറയുന്നത് ലഭിക്കുന്നത് ഈ ജനുവരിയിലാണ്. സൂപ്പർ കോപ്പയിലെ ആ ഒരു ഡിഫീറ്റ്, വിജയിക്കുമെന്ന് തോന്നിയ സമയത്ത് നിന്ന് കിരീടം കൈവിട്ടു പോയത്, അത് തീർച്ചയായിട്ടും ഒരു വലിയ തിരിച്ചടിയായിരുന്നു. കഴിഞ്ഞ സീസണിൽ ഒന്നും ഒരു കിരീടം പോലും നേടാൻ കഴിയാതെ പോയ ബാഴ്സക്ക് കിരീടങ്ങളുടെ നേട്ടത്തിലേക്ക്, കിരീടങ്ങളുടെ കാര്യത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്താനുള്ള ഒരു അവസരമായിരുന്നു, അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. മറ്റൊന്ന്, കോപ്പ ഡെൽ റേയിൽ ടഫ് മിഷൻ ഇനി അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്. 2-0 സെവിയയോട് ആദ്യപാദത്തിൽ പരാജയപ്പെട്ടത്. ഇനി അവിടെ വെച്ച്, ക്യാമ്പ് നൗവിൽ വെച്ച് മടങ്ങി വരണം. കഴിയുമോ? കാത്തിരുന്ന് കാണണം, കഴിയണം. അതാണ് ഏറ്റവും അദ്ദേഹത്തിന് ഏറ്റവും പോസിറ്റീവായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം. അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഇതവണ കിരീടത്തിലേക്കുള്ള ഷോർട്ട് കട്ട് കോപ്പ ഡെൽ റേ ആയിരിക്കുമെന്ന്. അത് നടക്കുമോ? ആ ഷോർട്ട് കട്ട് അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ ഉപയോഗം
രൂപപ്പെടുത്താൻ കഴിയുമോ കാത്തിരുന്ന് കാണണം. ചാമ്പ്യൻസ് ലീഗിൽ ഡിസാസ്റ്റർ തന്നെയാണ് സംഭവിച്ചത്. ചാമ്പ്യൻസ് ലീഗിൽ ഇങ്ങനെയാണ് ബാഴ്സ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് 4-1 ക്യാമ്പ് നൗവിൽ വെച്ച് PSG യോട് പരാജയപ്പെടുക. അതും നെയ്മർ ഇല്ല, ഡിമരിയെ ഇല്ല, അങ്ങനെയുള്ള PSG യോടാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. അത് ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗിൽ ഇനി ബാഴ്സലോണ മുന്നോട്ട് പോകുമോ എന്നുള്ളതിൻ്റെ മുന്നിൽ വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇട്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. ഇതിപ്പോൾ ബാഴ്സലോണ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് UCL ഇങ്ങനെയാണ്. നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ 2016-17 യുവന്റസിനോട് 3-0 തോൽക്കുന്നത്, റോമയോട് 2017-18 പരാജയപ്പെട്ട് പുറത്തു പോകുന്നത്, ലിവർപൂളിനോട് ആദ്യ പാദത്തിൽ വിജയിച്ചിട്ട്, ഇതൊക്കെ അങ്ങനെയാണ്, റോമയോടും അങ്ങനെ തന്നെയാണ്, ലിവർപൂളിനോട് വിജയിച്ചിട്ട് 2-0 തോറ്റ്, 4-0 തോറ്റ് പുറത്താകുന്നത്, ബയൺ മ്യൂണിക്കിനോട് കഴിഞ്ഞ തവണ 8-2 തോറ്റ് പുറത്താകുന്നത്, 2020-21 ഈ സീസണിൽ ഇപ്പോൾ 4-1 ഓൾറെഡി PSG യോട് പരാജയപ്പെട്ട് നിൽക്കുന്നത്, ഒരു ഹ്യൂമിലിയേഷൻ, UCL ഹ്യൂമിലിയേഷൻ ഒരു തുടർക്കഥയായി മാറുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂമാനും അത് സഫർ ചെയ്തിരിക്കുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. ഈ 6 മാസത്തിനിടക്ക് കൂടുതൽ നെഗറ്റീവ്സ് ആണ്, അദ്ദേഹത്തിന് ചില പോസിറ്റീവ്സ് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ സീസൺ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനനുസരിച്ച് തന്നെയായിരിക്കും ഈ സീസണിൽ കിരീടങ്ങൾ നേടാൻ കഴിയുമോ എന്നതിനനുസരിച്ച് തന്നെയായിരിക്കും അടുത്ത സീസണിൽ അദ്ദേഹം തുടരുമോ എന്ന കാര്യം തീരുമാനിക്കപ്പെടുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.